നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും മരങ്ങാട്ടില്ലം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിൽ രാശി എന്നാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷത്തിൽ ആകെ രാശികൾ 12. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെ ഈ 12 രാശികളെ പല തരത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി ചിങ്ങം രാശി, ലിയോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഭാരതത്തിൽ സിംഹം ആയി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് ചിങ്ങം. സൂര്യൻ മലയാള മാസം ചിങ്ങത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു. മാർച്ച് മാസത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ രാശി കാണുവാൻ കഴിയും. ഏപ്രിൽ മാസം മുഴുവനും ചിങ്ങം രാശി കാണുവാൻ കഴിയും. കേരളീയൻ്റെ ചിങ്ങം പൊന്നിൻ ചിങ്ങമാസം, ഓണക്കാലം. അയൽ സംസ്ഥാനക്കാർക്ക് ആവണി മാസം. സൂര്യൻ ചിങ്ങം രാശിയിലായിരിക്കും. നമുക്ക് മഴക്കാലം തുടങ്ങുന്ന സമയമാണ്. വിഘ്നേശ്വരനായ ഗണപതിയുടെയും ശ്രീകൃഷ്ണൻ്റെയും പിറന്നാൾ ഈ മാസത്തിലാണ്. അവരെ ആരാധിക്കുവാൻ വിശേഷമായ കാലം ആണെന്നതും ഓർക്കുക. അടുത്തതായി കന്നി രാശി, ഇംഗ്ലീഷിൽ വിർഗോ എന്ന് രേഖപ്പെടുത്തുന്നു. ഭാരതത്തിലും ഗ്രീസിലും യുവതിയായി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് രാശിചക്രത്തിൽ ഉൾപ്പെടുന്ന കന്നി രാശി. പടിഞ്ഞാറ് ഭാഗത്തുള്ള ചിങ്ങത്തിനും കിഴക്ക് ഭാഗത്തുള്ള തുലാത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. സൂര്യൻ മലയാള മാസം കന്നിയിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഗ്രിഗോറിയൻ കാലഗണന രീതിയിലെ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ സന്ധ്യയ്ക്ക് കന്നിരാശി മധ്യ ആകാശത്തായി കാണുവാൻ കഴിയും. ഈ രാശിയിലെ ഏറ്റവും പ്രകാശം കൂടിയ നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഗ്രഹണ ജോഡി അല്ലെങ്കിൽ എക്ലിപ്സിംഗ് ബൈനറി ആണ് എന്ന് പറയാം. സപ്ത ഋഷികളിലെ വാലറ്റത്തെ 3 നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന വക്രരേഖ നീട്ടിയാൽ അത് ചിത്രയിലെത്തും. വർഷത്തിൻ്റെ പകുതി കാലം കടന്നു പോകാൻ പോവുകയാണ്. 6-ാമത്തെ മാസം കന്നിമാസം. സൂര്യൻ കന്നിരാശിയിൽ ശാസ്ത്രപ്രകാരം ഭൂമി സൂര്യൻ്റെ ഏറ്റവും അരികിൽ വരുന്ന സമയം. കൃഷിക്കാർക്ക് പുണ്യകാലം, തമിഴരുടെ പൂരട്ടാശി മാസം. അടുത്തതായി തുലാം രാശി, ഇംഗ്ലീഷിൽ ലിബ്ര എന്ന് രേഖപ്പെടുത്തുന്നത്. ഭാരതത്തിൽ തുലാസായി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് തുലാം രാശി. സൂര്യൻ മലയാള മാസം തുലാത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു. ജൂൺ മാസത്തിൽ ഭൂമധ്യരേഖ പ്രദേശത്ത് ഈ രാശി കാണുവാൻ കഴിയും. ഇതിൽ തിളക്കം കുറഞ്ഞ നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കന്നിരാശിക്കും വൃശ്ചികം രാശിക്കും ഇടയിലായാണ് ഇതിൻ്റെ സ്ഥാനം. തുലാമാസത്തിൽ സൂര്യൻ ഈ രാശിയിലായിരിക്കും. മഴക്കാലമായിരിക്കും. തുലാ വർഷം എന്ന പേര് തന്നെ ഉണ്ടല്ലോ. ഈ മാസത്തിലാണ് ദീപാവലി, മുരുകൻ്റെ വിശേഷ ദിവസമായ ഷഷ്ടിവ്രതം. തമിഴ്നാട്ടുകാർക്ക് ഈ മാസം ഐപ്പശി മാസമാകുന്നു. തമിഴ്നാട്ടിൽ ഇത് ആഘോഷങ്ങളുടെ മാസമാണ്. അടുത്തതായി വൃശ്ചികം രാശി, സ്കോർപിയോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഭാരതത്തിൽ തേളിൻ്റെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് വൃശ്ചികം. സൂര്യൻ മലയാള മാസം വൃശ്ചികത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു. ജൂലൈ മാസത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ രാശി കാണാൻ കഴിയും. ഭാരതത്തിൽ തേളിൻ്റെ ആകൃതി കണക്കാക്കുന്ന ഈ നക്ഷത്ര രാശിയിൽ ആകാശഗംഗ കടന്നു പോകുന്നതും ഈ നക്ഷത്രഗണം നോക്കിയാൽ കാണാൻ സാധിക്കും. സൂര്യൻ മലയാള മാസം വൃശ്ചികത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു. ജൂലൈ മാസത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ രാശി കാണുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാനായി ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. നന്ദി, നമസ്കാരം.